ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് ചെറുകുളമ്പ് സ്വദേശി വി പി മുഹമ്മദ് അലി. ലഹരി വിരുദ്ധ പോസ്റ്ററുമായി ചെറുകുളമ്പ് മുതൽ കോഴിക്കോട് വരെ 65 കിലോമീറ്ററാണ് ഇദ്ദേഹം നടക്കുന്നത്. ലഹരി മാഫിയയിൽ നിന്ന് പുതുതലമുറയെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് 60-ാം വയസ്സിലും മുഹമ്മദ് അലി ഈ ഉദ്യമത്തിന് ഇറങ്ങിത്തിരിച്ചത്. ലഹരി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും പ്ലക്കാർഡുകളും പിടിച്ചുള്ള നടത്താൻ ജനശ്രദ്ധ നേടുമെന്നതിനാലാണ് ഈ വഴി തെരഞ്ഞെടുത്തത്. ഉദ്ദേശം പിന്നെ മയക്കുമരുന്ന് പെട്ട യുവാക്കളെ രക്ഷിക്കാന്നുള്ളതാണ്. ഒരു ബോധത്തിൽ കൊടുക്കുകയാണ് നമ്മൾ. ഒറ്റാൾ ഇത് ചെയ്യാന്ന് പറഞ്ഞാല് പിന്നെ ജനങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോ നാട്ടില് ഒരു ജനങ്ങളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാല്, യുവാക്കൾ അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരു പൗരസമ്മതി ഉണ്ടാക്കി ആ പൗരസമ്മതിയുടെ എന്തെങ്കിലും പൈസ സ്വരൂപിച്ച് പാവപ്പെട്ട ആളുകൾ ആരെങ്കിലും മയക്കുമരുന്ന് ആളുകളുണ്ടെങ്കിൽ അവരെ കൊണ്ടേ സംരക്ഷിക്കാൻ അവർക്ക് കഴിയും. ഇന്ന് യുവാക്കൾക്ക് കഴിയും. ഇന്ന് യുവാക്കൾ സംഘടിപ്പിച്ചാൽ നടക്കാത്ത ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഒരാൾ രക്ഷപ്പെട്ട ആ ഒരാൾ രക്ഷപ്പെട്ടു. അതിനു വേണ്ടിയാണ് ഈ ഇറങ്ങിത്തിരിച്ചിട്ട്. 60 വയസ്സായ ഞാൻ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാത്തതിന് കാരണം നാട്ടിലും പല സ്ഥലങ്ങളിലും നമ്മൾ മാധ്യമങ്ങളോടും അറിയാണ് ഈ പല കാര്യങ്ങളും. അപ്പോൾ അതറിയുമ്പോൾ അതിന് നമുക്ക് തന്നെ മാനസികമായിട്ട് നമുക്ക് തന്നെ ഒരു വിഷമമുണ്ട്. ഞാൻ ഇന്നേ വരെ ഒരു സിഗരറ്റ് പോലും ഒരു ബീഡി പോലും വലിക്കാത്ത ഒരാളാണ്. എന്നെ സംബന്ധിച്ചോളൂ ലഹരി എന്താണ് ഇത് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല, അതിന് താല്പര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ എന്താ ഉള്ളത് ചോദിച്ചാൽ, ഒരുപാട് കുടുംബങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. കള്ള് കുടിച്ചിക്കാണ്ടുള്ള പണ്ടേക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് വലിയൊരു കാര്യമല്ല. അതല്ല ഇന്ന് കള്ളും വെള്ളും നമ്മൾ ചെറുപ്പം പോലെ പലരും കാണുന്നത്. അതോ ആരും നശിപ്പിച്ചിട്ടോ അതാക്കിയിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അതല്ല ഇന്നത്തെ അവസ്ഥ, വേറെയാണ്. ഈ NDMA മറ്റു പ്രൊണൗൺസുകൾ എന്നീ പറയുന്ന മാരകമായ കാരണങ്ങൾ ജനങ്ങൾ പിരാന്താകുകയാണ്. 2-3 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇനി ആ മനുഷ്യൻ പിരാന്താണെന്നാണ് പറയുന്നത്. വീട്ടിൽ അക്രമം നടത്തുക, ഉമ്മാനെയും പാപ്പാനെയും വെട്ടിക്കൊണ്ടുക, അങ്ങനെ പല കച്ചറകളും നമ്മൾ മാധ്യമത്തിലൂടെ കേൾക്കുന്നു. പിന്നെ നമ്മളെ കണ്ണു മുമ്പിൽ തന്നെ കാണുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്ന് ആരെങ്കിലും ഒരാളെ ജനങ്ങൾ യുവാക്കൾ അറിഞ്ഞ് ചികിത്സിച്ച് മാറ്റിയെടുത്താൽ ആ കുടുംബങ്ങൾ രക്ഷപ്പെട്ട അത്രയും നമുക്കൊരു മനസ്സിന് സമാധാനം കിട്ടും. അതാണ് ഞാൻ ഈ അറിഞ്ഞിരിക്കുന്ന കാരണം. ജീവിതത്തിൽ ഇന്നേവരെ ലഹരി പദാർത്ഥങ്ങൾ മുഹമ്മദ് അലി ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഇതിന്റെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കിയാണ് ഈ പ്രവൃത്തി നടത്താൻ തുനിങ്ങിയിറങ്ങിയതെന്ന് മുഹമ്മദ് അലി പറഞ്ഞു. ചെറുംകുളമ്പ്, ചെമ്മങ്കടവ്, കോട്ടപ്പടി, പൂക്കോട്ടൂർ, കൊണ്ടോട്ടി വഴിയാണ് മുഹമ്മദ് അലിയുടെ യാത്ര. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.